Namaskaram. Welcome to Super Dancer Junior 7 powered by Cadbury Oreo. സൂപ്പർ ഡാൻസർ ജൂനിയർ സെവൻ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഫൈനൽ ഓഡീഷൻ കണ്ടു. 3 എപ്പിസോഡുകളിലായി 9 കണ്ടസ്റ്റന്റ്സിനെ പരിചയപ്പെട്ടു. ഇനി ഈ എപ്പിസോഡിൽ അടുത്ത 3 പേരെ പരിചയപ്പെടാൻ പോകുന്നു, അവരുടെ പെർഫോമൻസ് കാണാൻ പോകുന്നു. നമ്മുടെ കണ്ടസ്റ്റന്റ്സിനെ സ്വാഗതം ചെയ്യുന്നതിന് മുമ്പ് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ വെൽക്കം ചെയ്യണം. ആദ്യം തന്നെ ലെറ്റ്സ് വെൽക്കം അവർ ഡാർലിംഗ് ഓഫ് ദി ഷോ ശാന്തി മാസ്റ്റർ. ശാന്തി മാസ്റ്റർ, നമ്മളിപ്പോ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ നല്ല പെർഫോമൻസുകളെ കണ്ടു. ഇപ്പൊ മാമിന് എന്ത് തോന്നുന്നു കഴിഞ്ഞ ആഴ്ച ഒരു ജനറൽ ആയിട്ട് നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസിനെ കുറിച്ച്? ഞാൻ ആ പെർഫോമൻസസ് കഴിഞ്ഞപ്പോ തന്നെ പറഞ്ഞല്ലോ എന്റെ അഭിപ്രായം എന്താണെന്ന്. ഐ സെഡ് ഇത് ഒരു സീസന്റെ തുടക്കം, ഒരു ലെവലിന്റെ തുടക്കം പോലെ തന്നെ ഇല്ല ഇത്. ഞാൻ പറഞ്ഞു എന്റെ ജോലി വളരെ എളുപ്പമാണ് ഈ സീസണിൽ. എല്ലാ കുട്ടികളും വളരെ നന്നായിട്ട് ഇപ്പൊ തന്നെ ഫൈനൽ ലെവലിൽ ചെയ്യുന്ന മാതിരിയാണ് ചെയ്തോണ്ടിരിക്കുന്നത് അല്ലേ? വെരി വെരി ഹാപ്പി അബൌട്ട് ദിസ് സീസൺ. ബിഗിനിങ് ഈസ് ഓസം. താങ്ക് യു വെരി മച്ച് മാസ്റ്റർ. ഷംന, വെൽക്കം ടു ദിസ് എപ്പിസോഡ് ഓഫ് സൂപ്പർ ഡാൻസർ ജൂനിയർ 7 പവർഡ് ബൈ കാഡ്ബറി ഓറിയോ. കഴിഞ്ഞ ആഴ്ച വാട്ട് യു ഫീൽ ഷംന, എന്ത് തോന്നുന്നു? നല്ല പെർഫോമേഴ്സ് ആണ് ഇവിടെ ഉള്ളതെല്ലാം. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഇവിടെ എന്റെ പാസ്റ്റ് ആണ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി റൗണ്ട് ആയിരുന്നു. അന്ന് ഞാൻ മയ്യ മയ്യ എന്ന് പറഞ്ഞൊരു കാന്റർ സ്റ്റാൻഡ് ഡാൻസ് ആണ് ചെയ്തത്. ഐ തിങ്ക് ഇവിടുത്തെ കുറെ ആൾക്കാർക്ക് അത് പെർഫോമൻസ് ഓർക്കുണ്ടാവും, കുറെ ചേട്ടന്മാരുണ്ട്. ആ ഒരു ഓർമ്മകളിലാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക. ആൻഡ് ഒരുപാട് നന്നായിട്ടുണ്ട് ഇവിടുത്തെ കുട്ടികൾ. മാസ്റ്റർ പറഞ്ഞ പോലെ വെരി ഫൈനൽസിൽ കളിക്കുന്ന പോലത്തെ പെർഫോമൻസ് ആണ് ഇവിടെ ചെയ്യുന്നത്. ആൻഡ് മാസ്റ്ററിന്റെ കൂടെ ഐ എം റിയലി ഹാവിംഗ് ഫൺ. മാസ്റ്റർ അല്ല, മൈ സ്വീറ്റ് മോം, അങ്ങനത്തെ ഒരു ഫണ്ടാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. ഐ എം റിയലി റിയലി ഹാപ്പി ഹിയർ. ഐ എം ഹാവിംഗ് ഫൺ വർക്കിംഗ് വിത്ത് യു പീപ്പിൾ. താങ്ക് യു. യു ആർ റോക്കിംഗ് വെരി നൈസ്. എങ്ങനെ പറ്റുന്നു ഇത്രയും നന്നായിട്ട് മലയാളത്തിൽ കടിച്ച പൊട്ടുന്ന വാക്കുകൾ പറയാൻ, എങ്ങനെ പറ്റുന്നു? ദാറ്റ്സ് എ സീക്രട്ട്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മേക്കപ്പ് റൂമിൽ ക്ലാസ് എടുക്കണം കേട്ടോ. ഡെഫിനറ്റ്ലി ഐ ഡു ദാറ്റ്. വെൽക്കം ഷംന. ഇനി നമുക്ക് ആദ്യത്തെ കണ്ടസ്റ്റന്റിനെ സ്വാഗതം ചെയ്യേണ്ടത്. ഈ എപ്പിസോഡ് നല്ലൊരു പെർഫോമൻസുമായി വേദിയിലെത്തുന്നത് നോയൽ ആണ്. പ്ലീസ് വെൽക്കം നോയൽ. ഹായ് നോയൽ, വെൽക്കം ടു സൂപ്പർ ഡാൻസർ ജൂനിയർ 7. ഓക്കെ, നോയലിന്റെ മൈ സ്റ്റൈൽ റൗണ്ട് ആണ് അല്ലേ? അപ്പൊ എന്താണ് നോയലിന്റെ സ്റ്റൈൽ, എന്താണ് ഇനി ഒരു വേഷമൊക്കെ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? എന്റെ പടത്തെ ഡാൻസിന്റെ പടത്തിന്റെ പേര് സ്വർണാപുരിയാണോ സോങ്? സോങ് സ്വർണാപുരിയാണ്, വേലായുധത്തില്. എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി, നോയിൽ ഇങ്ങനെ ടെൻഷൻ ഉണ്ട് ചെറുതായിട്ട്, അതാണ് ഇങ്ങനെ പറയാൻ പറ്റാത്തത് അല്ലേ? ടെൻഷൻ ഒന്നും വേണ്ട കേട്ടോ, സ്വർണാപുരിയാതെ നന്നായിട്ട് തന്നെ നോയിലിന് ചെയ്യാൻ പറ്റും. നോയലിന്റെ കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ പറ ചേച്ചിക്ക്, അതൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട്. വീട്ടിലാരൊക്കെ ഉണ്ട്? എന്റെ വീട്ടില് അച്ഛനും അമ്മയും എന്റെ അനിയത്തിയും ഉണ്ട്. പിന്നെ അനിയത്തിയുടെ പേര് നേഹ, എന്റെ അച്ഛന്റെ പേര് റെജി, എന്റെ അമ്മയുടെ പേര് സോണി. സോണി, ഓക്കെ. ഇപ്പൊ ആരൊക്കെ വന്നിട്ടുണ്ട് കൂടെ? അച്ഛനും അമ്മയും അനിയത്തി, എല്ലാവരും വന്നിട്ടുണ്ട് അല്ലേ? ആരെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന? അച്ഛൻ. ഓക്കെ, അപ്പൊ എന്തായാലും മൈ സ്റ്റൈൽ റൗണ്ട് ആണ്, നന്നായിട്ട് കളിക്കാൻ സാധിക്കുക. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ് നോയൽ. താങ്ക് യു. சொன்னா புரியாது சொல்ல குள்ளாடுங்காது, நீங்கெல்லாம் எம் மேல வச்ச பாசம். Yeah.
സമ്മാനം നേടുന്ന സൂപ്പർ ഡാൻസർ ജൂനിയർ 7 വിജയെ കാത്തിരിക്കുന്നത് ട്രിനിറ്റി ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് കൊച്ചിയിൽ നൽകുന്ന ഒരു ലക്ഷറി അപ്പാർട്ട്മെന്റ്.